നമസ്കാരം. ഇന്ത്യയുമായി ഊഷ്മളമായ ബന്ധമാണ് എലിസബത്ത് രാജ്ഞി കാത്തു സൂക്ഷിച്ചിരുന്നത്. അവർ ഇന്ത്യ സന്ദർശനം നടത്തിയിട്ടുള്ളത് 3 തവണയാണ്. 1961-ലും 1983-ലും 1997-ലുമായിരുന്നു സന്ദർശനങ്ങൾ. 1997-ലെ ഇന്ത്യ സന്ദർശനത്തിനിടെ അവർ കൊച്ചിയിലും എത്തിയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 15 വർഷങ്ങൾക്ക് ശേഷം രാജ്ഞി നടത്തിയ ആദ്യ സന്ദർശനമായിരുന്നു ഏറ്റവും അധികം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായതിനു ശേഷം ആ രാജ്യത്തു നിന്ന് ഇന്ത്യയിലെത്തുന്ന ആദ്യ വിശിഷ്ട വ്യക്തി ആയിരുന്നു അവർ. രാജ്ഘട്ടിലെത്തി അവർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാട്ടം നയിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. ചെരുപ്പ് അഴിച്ചു മാറ്റി പ്രത്യേക വെൽവെറ്റ് സ്ലിപ്പർ ധരിച്ചാണ് അവർ ഗാന്ധി സമാധിയുടെ പരിസരത്ത് പ്രവേശിച്ചത്. തൻ്റെ 96 വയസ്സിനിടയിൽ ലോകത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എത്തിയ ബ്രിട്ടീഷ് രാജ്ഞി പഴയ കോളനി രാജ്യമായ ഇന്ത്യയിൽ ഓരോ തവണ എത്തിയപ്പോഴും ജനലക്ഷങ്ങളെയാണ് ഹൃദയത്തിൽ താലോലിച്ച് മടങ്ങിയത്. ശാരീരിക അസ്വസ്ഥതകൾ മൂലം കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി ഇന്ത്യ ഉൾപ്പെടെ വിദൂരദേശങ്ങളിൽ പോകാൻ കഴിയാതിരുന്നപ്പോൾ പോലും തൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ ബ്രിട്ടീഷ് രാജ്ഞി അതീവ ശ്രദ്ധ നൽകിയിരുന്നു എന്നതാണ് വസ്തുത. രാഷ്ട്രീയ കാരണങ്ങളാൽ പലപ്പോഴും ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഉരസൽ വേണ്ടി വന്നപ്പോഴൊക്കെ തൻ്റെ അദൃശ്യകരങ്ങൾ ബ്രിട്ടീഷ് രാജ്ഞി ഉപയോഗിച്ചിരിക്കാം എന്നാണ് നയതന്ത്ര രംഗത്തുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ദൈനംദിന കാര്യങ്ങളിൽ രാജ്ഞിയോ രാജാവോ കൈകടത്താറില്ലെങ്കിലും കൊട്ടാരത്തിൻ്റെ ഇംഗിതം മനസ്സിലാക്കി തന്നെയാണ് ബ്രിട്ടീഷ് സർക്കാരുകൾ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ മരണശേഷം പോലും സോഷ്യൽ മീഡിയയിൽ കൊഹിനൂർ രത്നത്തിൻ്റെ പേരിൽ രാജകുടുംബം പഴി കേൾക്കുകയാണെങ്കിലും അത്തരം കാര്യങ്ങളിൽ രാജ്ഞി എലിസബത്ത് ഒരിക്കലും അലോസരം കേട്ടിട്ടില്ലെന്നാണ് കൊട്ടാരം ആർക്കെ വ്യക്തമാക്കുന്നത്. അടുത്ത കാലത്ത് കോൺഗ്രസ് നേതാവും MPയുമായ ശശി തരൂർ ഓക്സ്ഫോർഡ് സർവകലാശാല സന്ദർശിച്ചപ്പോൾ നടത്തിയ പ്രസംഗം ലോകവ്യാപക ശ്രദ്ധ നേടിയിരുന്നെങ്കിലും അത്തരം വിഷയങ്ങളെ വളരെ തന്ത്രപരമായി ബ്രിട്ടീഷ് സർക്കാരുകൾ നേരിടുന്നത് കൊട്ടാരത്തിൻ്റെ കൂടി മനസ്സിലിരിപ്പ് മനസ്സിലാക്കി തന്നെയാണ്. പഴയ കോളനികളുടെ പേരിൽ വിമർശനം കേൾക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ എലിസബത്ത് രാജ്ഞിയുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. അടുത്ത കാലത്ത് കൊച്ചുമകൻ വില്യമും ഭാര്യ ജമൈക്ക സന്ദർശിച്ചപ്പോൾ പ്രതിഷേധം നേരിടേണ്ടി വന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ രാജകുടുംബത്തിന് ക്ഷീണമായി മാറാതിരിക്കാൻ എലിസബത്ത് രാജ്ഞിയുടെ പ്രത്യേക നയതന്ത്ര വൈഭവം തുണയായിട്ടുണ്ടെന്ന് കരുതുന്നവരാണ് ഏറെ. ഇത് മനസ്സിലാക്കി എന്നും പിന്തുണ ലഭിച്ചിട്ടുള്ള രാഷ്ട്ര നേതാവിൻ്റെ മരണത്തിൽ ഇന്ത്യയും ഔദ്യോഗികമായി അനുശോചിക്കുകയാണ്. ഇന്ന് രാജ്യമെങ്ങും ബ്രിട്ടീഷ് രാജ്ഞിയുടെ മരണത്തിൽ അനുശോചിക്കാൻ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു എന്നാണ് ഇതിലൂടെ ഇന്ത്യ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ ആദ്യ സന്ദർശനം നടത്തിയ 1963-ൽ ദില്ലി എയർപോർട്ട് മുതൽ താമസ സ്ഥലമായ രാഷ്ട്രപതി ഭവൻ വരെ 10 ലക്ഷത്തോളം ഇന്ത്യക്കാർ രാജ്ഞിയെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്നിരുന്നു എന്നാണ് ആർക്കൈവുകൾ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.